ഇപ്പം ഞാനൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. തിരൂർ കൂട്ടായി കടപ്പുറം അഴിമുഖത്തേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. തുഞ്ചമ്പറമ്പിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 മണി സമയത്താണ് ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 3 ഫാമിലി ഉണ്ടായിരുന്നു. ജ്യേഷ്ഠത്തിൻ്റെ 2 മക്കളും അനിയത്തിയും കുട്ടികളും ജ്യേഷ്ഠത്തിൻ്റെ പേരക്കുട്ടികളൊക്കെ ആയിട്ടുണ്ടായിനി. പിന്നെ ഞങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ചോറൊക്കെ ഉണ്ടാക്കിയാൽ കൊണ്ടുപോയത്, ബിരിയാണി ഒരു ഉണ്ടാക്കി കൊണ്ടുവന്നിരുന്നു. പിന്നെ മക്രോണ ഞങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങളവിടെ തുണിയൊക്കെ കൊണ്ടുവരുന്നത് അതൊക്കെ വിരിച്ചിരുന്ന് കഴിച്ച് എന്നിട്ടാണ് ഞങ്ങൾ പിന്നെ ബീച്ചിൽ പോയത്. ബീച്ചിൻ്റെ അടുത്ത് ഒരു തെങ്ങും തോപ്പിലിരുന്നിട്ട് ഞങ്ങൾ വിരിക്കാനും കഴിക്കാനുള്ള പാത്രമൊക്കെ കൊണ്ടുപോയിരുന്നു, വെള്ളമൊക്കെ കൊണ്ടുപോയിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിച്ച അവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങനെ നടന്നു പോരുകയാണ്. അപ്പം ബസ്സിന് പോരുന്നവർക്ക് കൂട്ടായി അഴിമുഖം ബീച്ചിലേക്ക് ബസ് ഉണ്ട് കേട്ടോ, അങ്ങനെ പോകണമെങ്കിൽ പോകാം. അപ്പം ഞങ്ങളിങ്ങനെ നടന്ന് ആ ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ നടന്നു പോകുമ്പോൾ ദാ നീള ഉല്ലാസയാത്ര ഒഴുകുന്ന വഴികളിലൂടെ യാത്ര, അങ്ങനൊരു ബോട്ട് യാത്രേൻ്റെ ബോർഡൊക്കെ കണ്ടു. ഞങ്ങളതിൻ്റെ ബീച്ചിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇവിടെ ഇതാ ബോർഡ്, പടിഞ്ഞാറേക്കര ടൂറിസം ബീച്ചാണ് കേട്ടോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ ബോട്ട് യാത്ര ആദ്യം തുടങ്ങാമെന്ന് എഴുതിയിട്ട് ബോട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട് ബോട്ടിൻ്റെ ആളുകൾ നിൽക്കുന്നുണ്ടായിന്. 100 രൂപയാണ് ഒരാൾക്ക് ഇതിൽ കയറാനുള്ള ചാർജ്. അപ്പം അതിൻ്റെ മുതലാളിയും ഡ്രൈവറേയും ഒക്കെ പരിചയപ്പെട്ടു കേട്ടോ. അപ്പം ഞങ്ങളിതാ അതിലേക്ക് കയറാൻ വേണ്ടി കുട്ടികളും ഇങ്ങനെ പോവുകയാണ്. 2 നിലയാണ് ഈ ഒരു ബോട്ടിനുള്ളത്. താഴെ ഇരിക്കുക, മുകളിലും ഇരിക്കുക. മുകളിലിരുന്നാൽ നല്ല കാറ്റും നമുക്ക് എല്ലാ കാഴ്ചകളും കാണാം. ഞങ്ങൾ കുട്ടികളും വലിയവരും ഒരു 10-15 ആളുണ്ടായിരുന്നു. വലിയവർക്കാണ് 100 രൂപ ചാർജ്, കുട്ടികൾക്ക് ചാർജ് വേണ്ട. നമുക്ക് ഫാമിലിക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഈ ബോട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ബുക്ക് ചെയ്യട്ടോ. 2500 ഒക്കെ കൊടുത്താൽ ഒരു 2 മണിക്കൂറൊക്കെ യാത്ര പോകണമെങ്കിൽ അങ്ങനെ നമുക്ക് പോവാം. അതും ഇവർ സെറ്റാക്കി തരും. ഫുഡും കാര്യങ്ങളും വേണമെങ്കിൽ അതിന് എക്സ്ട്രാ ചാർജ് കൊടുത്താൽ അതും സെറ്റാക്കി തരും ഇവർ. ഞങ്ങളൊരു 1.5 മണിക്കൂർ ഇങ്ങനെ അതിലിങ്ങനെ ആ കായൽ കൂടെ ഒക്കെ ഒന്ന് ഇങ്ങനെ ചുറ്റി അഴിമുഖം ഒക്കെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് അങ്ങനെ പൊന്നാനിൻ്റെ ആ തീരത്തൂടെ ഇങ്ങനെ പോയി തിരിച്ചു പോരുകയാണ് ചെയ്തത്. നല്ലൊരു അനുഭവമുള്ളൊരു യാത്രയായിരുന്നു. ഇവർ കളിക്കേണ്ടവർക്ക് ഡാൻസ് കളിക്കേണ്ടവർക്ക് ഡാൻസ് കളിക്കാം, കാരണം നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിരിക്കണം. പക്ഷേ ഞാൻ പാട്ട് ഇതിൽ ഉൾപ്പെടുത്താഞ്ഞത് കോപ്പിറൈറ്റ് വരുന്ന എഴുതിയിട്ടാണ്. അപ്പോൾ വേറെയും ബോട്ടുകളൊക്കെ അതിലങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇതിതാ മീൻപിടുത്തത്തിന് പോയ ബോട്ട് വരികയാണ്. ഞങ്ങളൊരു 2.5 കഴിഞ്ഞതിന് ശേഷമാണ് ബോട്ടിൽ കയറിയത്. ഒരു 3:45 ഒക്കെ ആയപ്പം ബോട്ടിൽ നിന്ന് ഇറങ്ങി, അതിലേക്കൊന്ന് കറങ്ങി. അപ്പോൾ അതാണ് നമ്മളെ കപ്പിത്താൻ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിന് എന്താ പറയുക, ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഓരോ ദ്വീപുകളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. നല്ല രസമുള്ളൊരു കാഴ്ച കഴിഞ്ഞിട്ടോ ഈ ഒരു ബോട്ട് യാത്ര. ഇവിടെ ജങ്കാറൊക്കെ ഉണ്ട്. ജങ്കാറിൽ കിടന്ന് അക്കരക്ക് പൊന്നാനി ഭാഗത്തേക്ക് പോകുന്നവർക്കൊക്കെ ഈ ജങ്കാറിൽ കയറിയിട്ട് അക്കരെ കടക്കാം. 100 രൂപേൻ്റെ ടിക്കറ്റ് എടുത്താൽ നമുക്കൊരു 1.5 മണിക്കൂർ ഇങ്ങനെ ഒന്ന് ചുറ്റി കാണാം. അല്ല 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ കുറേ സ്ഥലം ഉള്ളിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വരാം. ഇപ്പം ഞങ്ങൾ കുറേ ദൂരങ്ങനെ പോയി തിരിച്ചു പോരുകയാണ്. ഇറങ്ങാനായി തുടങ്ങിയിരിക്കണം. ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ ഈ ഒരു യാത്ര. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇപ്പം ഞങ്ങൾ അവിടെ എത്തി ഇറങ്ങുകയാണ്. ഈ ഒരു ബോട്ട് യാത്ര പിന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ നമ്പറും കാര്യമൊക്കെ ഞാൻ ഇൻബോക്സിൽ കൊടുക്കുന്നുണ്ട്. നല്ലൊരു യാത്രയും നല്ലൊരു ബോട്ടുമാണ്. നല്ല പിന്നെ അതിലുള്ള ആൾക്കാരും തന്നെ നല്ല പരിചയമുള്ള പോലെ തന്നെ നല്ല സ്വഭാവമുള്ള ആൾക്കാരേന്. അപ്പോൾ ഇതൊക്കെയാണ് തിരൂർ കൂട്ടായിലെ കടപ്പുറത്തെ വിശേഷങ്ങൾ. ഈ കൂട്ടായി എന്ന് പണ്ട് ഈ റംസാനൊക്കെ മാസം കണ്ട ആ ഒരു അറിവ് എല്ലാവർക്കും ഉണ്ടാവും. അപ്പം തീർച്ചയായിട്ടും ഒന്ന് പോയി കണ്ട് ഈ ബോട്ട് യാത്രയൊക്കെ ഒന്ന് അനുഭവിച്ചാൽ അതൊരു നല്ലൊരു രസം തന്നെയാണ്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.
താങ്ക് യു.